നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രവചനാതീതമാണെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പ് ഫലം ഇക്കുറി ഉണ്ടാവില്ല. ശക്തമായ ത്രികോണ മത്സരമാണ് പലയിടങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും സീറ്റുകൾ മാറിമറിയുമെന്നും എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കണ്ണൂരിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇക്കുറി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഏറെ പ്രതീക്ഷയിലാണെന്നും അബ്ദുള്ളക്കുട്ടി കൂട്ടിച്ചേർത്തു. രാവിലെ കൃത്യം 6:30 കുടുംബസമേതം കണ്ണൂർ കോർപ്പറേഷനിലെ രാധാവിലാസം യു പി സ്കൂളിലെ ബൂത്ത് നമ്പർ 118 വന്ന ആളാണ് ഞാൻ. ആദ്യം വോട്ട് ചെയ്ത് മലപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. ഒരു രക്ഷയില്ല. ബി ക്യൂ നമ്മുടെ ഡെമോക്രസി വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് മനസ്സിലായി. ജനങ്ങൾ വളരെ ആവേശത്തോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പറയാനുള്ള ഒരു സംഗതി, ഞാനിപ്പോൾ മലപ്പുറത്തെ കാൻഡിഡേറ്റാണ്. അവിടുന്ന് ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് വന്ന് വോട്ട് ചെയ്തിപ്പം ബൂത്തിലേക്ക് പോകണം. നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിൽ വരുത്തേണ്ട ഒരു പരിഷ്കാരം എനിക്ക് തോന്നുന്നത്, ഈ സ്ഥാനാർത്ഥികൾക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വരും. കാരണം കണ്ണൂരിലൊരു അനുഭവം ഞാൻ പറയാം. ഇരിക്കൂർ മത്സരിക്കായിരുന്ന കെ സി ജോസഫ് കോട്ടയത്താണ്. അദ്ദേഹം 35 കൊല്ലത്തിനിടയിൽ ഒരു തവണയെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതും ഞാൻ അത് പരസ്യമായി വിമർശിച്ചതിന് ശേഷം. വോട്ട് ചെയ്യാത്ത ഒരുപാട് സ്ഥാനാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ ദൂഷണമല്ല, അത് ഗൗരവത്തോടുകൂടി നമ്മുടെ ജനാധിപത്യ ലോകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള നല്ല ഒരു അടിയൊഴുക്കുണ്ട്. കാരണം സർവേ റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞ അതേ ഗ്രൂപ്പുകളും ലോക്കൽ ചാനൽ റിപ്പോർട്ടുമാരും അവസാനത്തെ ലാപ്പിൽ പറഞ്ഞത് മത്സരം ശക്തമാണ്, പ്രവചനാതീതമാണ്, കടുത്ത ത്രികോണ മത്സരമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എൻ ഡി എക്ക് ഗുണം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നന്ദി, നമസ്കാരം. What's up?